നമ്മുടെ ചിത്രത്തിൽ കാണിച്ചിട്ടുള്ള വ്യക്തികളൊക്കെ ഏകദേശം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലെ. ഒരാൾ ഇലോൺ മസ്ക് ആണ്, മറ്റേ നമ്മുടെ ഇന്ത്യയുടെ പ്രഗത്ഭനായിട്ടുള്ള എന്റർപ്രണർ ആയിട്ടുള്ള മുകേഷ് അംബാനിയാണ്, താഴെ ജെഫ് ബെസോസ് ആണ് ആമസോണിന്റെ സിഇഒ ആയിട്ടുള്ളത്. അപ്പോൾ ഇവരുടെ എല്ലാം ബാക്ക്ഗ്രൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവരുടെ എല്ലാം എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ഇവരൊക്കെ ടെക് മേഖലയിൽ നിന്നും കയറി വന്നിട്ടുള്ളവരാണ്. അധികം പേരും എഞ്ചിനീയർ ആണ് അല്ലെ. അപ്പോൾ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് അല്ലെങ്കിൽ ആകെ എക്കണോമിക്സുമായി കൊമേഴ്സുമായി ബന്ധപ്പെട്ട രീതിയിൽ സ്റ്റഡി ചെയ്തിട്ടുള്ള ആളെന്ന് പറയുന്നത് ഇലോൺ മസ്ക് മാത്രമാണ്. ഇലോൺ മസ്ക് ബി എ എക്കണോമിക്സ് കഴിഞ്ഞിട്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ എന്നിരുന്നാലും അവരുടെ മെയിൻ മേഖല സയൻസ് മേഖലയുമായി ബന്ധപ്പെട്ടുള്ള അല്ലെ. പക്ഷേ ഇവരും എന്ത് ചെയ്യുന്നുണ്ട്, വലിയ വലിയ ബിസിനസ് കോൺഗ്ലോമറേറ്റ് അല്ലെങ്കിൽ ഇവരൊക്കെ വലിയ വലിയ രീതിയിൽ തന്നെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകളാണ്. അപ്പോൾ ഇത്തരത്തിൽ നമ്മളുടെ കമ്പനികളുടെ ടെക്മേ സിഇഒ ലെവലിൽ നിൽക്കുന്ന, മാനേജ്മെന്റ് ലെവലിൽ നിൽക്കുന്ന ആളുകളുടെയൊക്കെ ഒരു ക്വാളിഫിക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ അവരെല്ലാം ഏകദേശം ടെക് റിലേറ്റഡ് അല്ലെങ്കിൽ മോസ്റ്റ്ലി എന്തായിരിക്കും ഇത്തരത്തിൽ അവർ പഠിക്കുന്ന അല്ലെങ്കിൽ അവർ ബിസിനസിന്റെ അല്ലെങ്കിൽ കൊമേഴ്സിന്റെ മായി ബന്ധപ്പെട്ട സ്ട്രീം ആയിരിക്കില്ല അവർ പഠിച്ചിട്ടുണ്ടാവുക. പകരം അവർ ഏത് ബിസിനസ് ആണ് ചെയ്യുന്നത് അതുമായി റിലേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള രീതിയിലായിരിക്കും അവർ ഡെവലപ്പായി വന്നിട്ടുണ്ടാവുക. അപ്പോൾ മോസ്റ്റ്ലി ടെക് മേഖലയിൽ നിന്നാണ് അധികവും ഇത്തരത്തിൽ സിഇഒമാരിലേക്കുള്ള ഒരു പോസ്റ്റിംഗ് ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്കറിയാം കൊമേഴ്സ് നമ്മൾ അക്കൗണ്ടിങ് പഠിക്കുന്നതിന് മുമ്പ്, ഒരു അക്കൗണ്ടിങ് പഠിക്കാത്തൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എന്താണ് പി ആൻഡ് എൽ അക്കൗണ്ട് എന്നും എന്താണ് പ്രോഫിറ്റ് ലെഡ്ജർ എന്നും എന്താണ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്, ഇങ്ങനെയുള്ള വ്യത്യസ്ത അക്കൗണ്ട്സുകളെ പറ്റിയിട്ട് ഫസ്റ്റ് ടൈം കേൾക്കുന്ന ഒരാൾക്ക് അത് എന്താണെന്ന് മനസ്സിലാക്കാൻ ഭയങ്കര ഡിഫിക്കൽട്ട് ആവും അല്ലെ. എന്നിരുന്നാലും ഈ ഇൻഫർമേഷനുകളൊക്കെ തന്നെയാണ് അവർ പ്രോസസ്സ് ചെയ്തിട്ട് അല്ലെങ്കിൽ നമ്മളുടെ കമ്പനിയുടെ കഴിഞ്ഞ വർഷങ്ങളിലുള്ള സെയിൽസ് ഡേറ്റ ആയിക്കോട്ടെ, അങ്ങനെ വ്യത്യസ്ത ഡേറ്റകളുണ്ട്. അപ്പൊ ഈ ഡേറ്റകളൊക്കെ തന്നെ പ്രോസസ്സ് ചെയ്തിട്ട് അതിൽ നിന്ന് വേണം കമ്പനിക്ക് എന്ത് ചെയ്യാൻ, കമ്പനിയുടെ പ്രധാനപ്പെട്ട ഡിസിഷൻ എടുക്കാൻ അല്ലെ. അപ്പൊ ഈ സിഇഒ പോസ്റ്റിൽ ഇരിക്കുന്ന അല്ലെങ്കിൽ സിഎഫ്ഒ പോസ്റ്റിൽ ഇരിക്കുന്ന സിഒഒ പോസ്റ്റിലൊക്കെ ഇരിക്കുന്ന വ്യത്യസ്ത ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ആയിക്കോട്ടെ, മിഡിൽ ലെവൽ മാനേജ്മെന്റ് ആയിക്കോട്ടെ, ലോവർ ലെവൽ മാനേജ്മെന്റ് ആയിക്കോട്ടെ, അവരിലൊക്കെ ഇരിക്കുന്ന ആളുകൾ ഇത്തരത്തിൽ ഈ ഒരു കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ടോ ഒന്നും ഇല്ലാത്ത ആളുകളായിരിക്കും. പക്ഷെ എങ്കിൽ പോലും അവർ ഡെയിലി എന്ത് ചെയ്യേണ്ടി വരും, ബിസിനസ്സുമായി റിലേറ്റ് ചെയ്യപ്പെട്ടുള്ള ഡിസിഷനുകൾ എടുക്കേണ്ട വ്യക്തികളാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ എമർജ് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ നമ്മളുടെ ബിസിനസിന്റെ ട്രാൻസാക്ഷൻ, ബിസിനസിനെ പ്രോഫിറ്റബിൾ ആക്കുക എന്നതാണ് ആരുടെ ഉത്തരവാദിത്വം, ഇത്തരത്തിലുള്ള മാനേജ്മെന്റ് ഹെഡിന്റെ ഉത്തരവാദിത്വം. അങ്ങനെ പ്രോസസ്സർ ആക്കണമെങ്കിൽ കൃത്യമായിട്ടുള്ള ആപ്റ്റ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. അപ്പോൾ ഓരോ സിറ്റുവേഷനും ആപ്റ്റ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കുക എന്ന് പറയുന്നത് ഈ ഇത്തരത്തിൽ സിഇഒമാരുടെയും അല്ലെങ്കിൽ ആ ഒരു മാനേജ്മെന്റിന്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, അല്ലെങ്കിൽ അവരുടെ പ്രധാന ഫങ്ഷൻ തന്നെ അത് തന്നെയാണ്. അപ്പോൾ ഈ മാനേജ്മെന്റ് ഡിസിഷൻ എടുക്കാൻ അവരെ ഹെൽപ്പ് ചെയ്യുന്ന ഡാറ്റകളാണ് അല്ലെ. അല്ലെങ്കിൽ ഡാറ്റകൾ എന്ന് പറയുമ്പോൾ എസ്പെഷ്യലി ബിസിനസിന്റെ ഉള്ളിൽ നടക്കുന്ന ഇടപാടുകളുടെ, ബിസിനസ് ട്രാൻസാക്ഷനുകളുടെ ഡാറ്റകളാണ്. അപ്പോൾ ഈ ഡാറ്റകൾ വെച്ചുകൊണ്ട് മാത്രമേ അവർക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുള്ളൂ. അങ്ങനെ എടുക്കുന്ന തീരുമാനങ്ങൾ മാത്രമേ എന്താണ് ലാഭമുണ്ടാക്കുന്ന അല്ലെങ്കിൽ കമ്പനിയിൽ ലാഭം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളൊരു പ്രോസസ്സിലാണല്ലോ ഇവരിയ്ക്കുന്നത് അല്ലെ. അപ്പൊ ആ ലാഭം ഉണ്ടാക്കുക എന്ന് പറയുന്ന പ്രോസസ്സ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് ഡേറ്റ അനാലിസിസ് ചെയ്തിട്ടുള്ള ഡിസിഷൻ എടുക്കണം. അപ്പൊ ഈ ഡേറ്റകളൊക്കെ അധികവും വരുന്നത് നമുക്കറിയാം, നമുക്ക് വ്യത്യസ്ത തരത്തിലുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ഡേ ടു ഡേ സ്റ്റേറ്റ്മെന്റുകൾ ഉണ്ട്, അതേപോലെ ഇയർ എൻഡിൽ തയ്യാറാക്കുന്ന ഫൈനൽ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, അതിൽ തന്നെ ട്രേഡിംഗ് പി ആൻഡ് എൽ അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് ഉണ്ട്. അപ്പൊ ഇതെല്ലാം റീഡ് ചെയ്യാൻ അറിയണം, അല്ലെങ്കിൽ ഇതെല്ലാം മനസ്സിലാക്കാൻ കഴിയണം, ഇതിനെല്ലാം ഡൈജസ്റ്റ് ചെയ്യാൻ കഴിയണം. അപ്പോൾ നമ്മൾ രണ്ട് സൈഡിൽ ലയബിലിറ്റി എന്ന് എഴുതുന്നുണ്ട്, എന്താണ് അസറ്റ് എന്ന് എഴുതാറുണ്ട്. അപ്പൊ ഇത്തരത്തിൽ വളരെ കൊമേഴ്സുകാർക്ക് മാത്രം മനസ്സിലാവുന്ന അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു സ്ട്രീമിൽ പഠിച്ചിട്ടുള്ളവർക്ക് മാത്രം മനസ്സിലാകുന്ന കുറെ ടെർമിനോളജികളൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് അങ്ങനെയുള്ള മാനേജ്മെന്റിന്റെ മുമ്പിലേക്ക് നമ്മൾ ഇതിനെ ഡയറക്റ്റ് കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അവർക്ക് തീരുമാനം എടുക്കാൻ ഡിഫിക്കൽട്ട് ആയിരിക്കും. കാരണം ഇതിലെ ഓരോ ടെർമിനോളജിയും എന്താണ് ഉദ്ദേശിക്കുന്നത്, ഓക്കെ, അപ്പോൾ ഡിപ്രീസിയേഷൻ എന്താണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ടെർമിനോളജികളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ട് ആയിരിക്കും ഒരു ഫസ്റ്റ് ടൈം ഹാൻഡിൽ ചെയ്യുന്ന ആൾക്ക്. അപ്പോൾ അങ്ങനെ ഇത്തരത്തിലുള്ള ബാക്ക്ഗ്രൗണ്ടിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് അവർക്ക് ഡിസിഷൻ എടുക്കുന്നതിന് വേണ്ടിയിട്ട് എളുപ്പമാകുന്ന തരത്തിലേക്ക് നമ്മളുടെ അക്കൗണ്ടിങ് ഡേറ്റകളെ കൺവേർട്ട് ചെയ്യുക, ആ അക്കൗണ്ടിങ് ഡേറ്റകളെ പ്രോപ്പറായിട്ട് സ്ട്രക്ചർ ചെയ്യുക, അവർക്ക് മനസ്സിലാകുന്ന തരത്തിലേക്ക് മാനേജ്മെന്റിന്റെ ഡിസിഷൻ എടുക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന തരത്തിലേക്ക് നമ്മളുടെ ഹിസ്റ്റോറിക്കായിട്ടുള്ളതും
ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള നമ്മൾ ബഡ്ജറ്റ് തയ്യാറാക്കാറുണ്ട് അല്ലെ, അടുത്ത വർഷം എന്ത് സംഭവിക്കാം എന്നുള്ള ഡേറ്റകൾ നമ്മുടെ കയ്യിൽ ഉണ്ടാവും. അതേപോലെ നമ്മുടെ പാസ്റ്റ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ കമ്പനിയുടെ പാസ്റ്റ് ഡേറ്റകൾ ഉണ്ടാവും, കഴിഞ്ഞ വർഷത്തെ സെയിലുകൾ അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു അഞ്ച് കൊല്ലത്തെ സെയിലുകളുടെ ഡേറ്റ, അങ്ങനെ അങ്ങനെയുള്ള ഒരു പാസ്റ്റ് ഡേറ്റകൾ നമ്മളുടെ കയ്യിൽ ഉണ്ടാവും അല്ലെ. അപ്പൊ ഈ ഡേറ്റകളെ എന്ത് ചെയ്യണം, ഇവർക്ക് മനസ്സിലാവുന്ന തരത്തിലേക്ക് മാറ്റുക എന്നുള്ളതാണ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ മാനേജ്മെന്റ് അക്കൗണ്ടിങ് ഡേറ്റകൾ വളരെ ഈസിയാണ് അല്ലെങ്കിൽ മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ സാധാരണക്കാർക്ക് മനസ്സിലാക്കാവുന്ന തരത്തിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള രീതിയിലാണ്. വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സ്ട്രക്ചറുകളോ ഫോമുകളോ ഇല്ലാതെ തന്നെ വളരെ സിമ്പിൾ ആയിക്കൊണ്ട് നമ്മൾ എഴുതിയ അക്കൗണ്ടിങ് അല്ലെങ്കിൽ അക്കൗണ്ടിങ് റെക്കോർഡ്സ് എഴുതി വെച്ചിരിക്കുന്ന ഡേറ്റകളെ അനാലിസിസിനും ഡിസിഷൻ മേക്കിങ്ങിനും വേണ്ടിയിട്ട് പാകമാകുന്ന തരത്തിലേക്ക് മാറ്റി കൊടുക്കുന്ന ഒരു പ്രോസസ്സാണ് എന്ന് പറയാ മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകളെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സിഇഒ ലെവലിൽ മാനേജ്മെന്റിനെ ഹെൽപ്പ് ചെയ്യുന്ന, ഡിസിഷൻ മേക്കിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്ന തരത്തിലേക്ക് ഡേറ്റകളെ കൺവെർട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് എന്ത് മാനേജ്മെന്റ് അക്കൗണ്ടിങ്. അപ്പൊ ഈ ഒരു മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്ന സബ്ജക്റ്റിൽ നമ്മൾ പഠിക്കുന്നത്, നമ്മൾ ഓരോ വ്യത്യസ്ത മേഖലകളിൽ നമ്മൾ അക്കൗണ്ട്സുകൾ തയ്യാറാക്കുന്നുണ്ട്. ഈ അക്കൗണ്ട്സുകളൊക്കെ എങ്ങനെ ഡിസിഷൻ മേക്കിങ്ങിന് ഹെൽപ്പാവുന്ന തരത്തിലേക്ക് അതിനെ ഡേറ്റകളെ കൺവെർട്ട് ചെയ്യാം എന്നതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു സബ്ജക്റ്റിലൂടെ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ അല്ലെങ്കിൽ ഈ ഒരു സബ്ജക്റ്റിൽ നമ്മൾ ഏകദേശം 5 മൊഡ്യൂൾസ് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ 5 മൊഡ്യൂൾസ് എന്ന് പറയുന്നത് 5 പാർട്ടുകളാക്കി തിരിച്ചിട്ട് ഈ ഒരു 5 പാർട്ടുകളിലും ഒരു സെപ്പറേറ്റ് ഒരു പർട്ടിക്കുലർ ടോപ്പിക്കാണ് എന്ത് ചെയ്യുന്നത് ഹോൾഡ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ടോപ്പിക് കവർ ചെയ്യുന്ന 19 ചാപ്റ്ററുകളാണ്, 19 ചാപ്റ്റേഴ്സ് ആണ് നമുക്കുള്ളത്. അപ്പോൾ അത്രയും ഒരു വലിയൊരു സബ്ജക്റ്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ എങ്കിൽ പോലും നമ്മൾ പറഞ്ഞതുപോലെ എന്താണ്, അക്കൗണ്ടിങ്ങിന്റെ നമ്മൾ കോസ്റ്റ് അക്കൗണ്ടിങ് പഠിക്കുന്നത് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് പഠിക്കുന്നത് പോലെ വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒന്നും ഇല്ല എന്നുള്ളതാണ്. വളരെ സിമ്പിളസ്റ്റ് ആയിട്ടുള്ള രീതി തന്നെ ഇത് പഠിച്ചു പോകാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് ആണ്. ഇനി ആദ്യത്തെ ബ്ലോക്കിലേക്ക് നോക്കാം. ഫസ്റ്റ് ബ്ലോക്കിൽ നമ്മൾ ഒബ്വിയസ്ലി എല്ലാ സബ്ജക്റ്റുകളെയും പോലെ തന്നെ എന്താണ് അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. എന്താണ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്, അതിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ സ്കോപ്പ് എന്തൊക്കെയാണ്, ഓക്കെ, അങ്ങനെയുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ആണ് ഫസ്റ്റ് ചാപ്റ്റർ. ഫസ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത് ഏകദേശം ഫുൾ ആയിട്ട് കവർ ചെയ്യുന്ന ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. പക്ഷെ അതിൽ തന്നെ ഫസ്റ്റ് ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത് മാനേജ്മെന്റ് അക്കൗണ്ടിങ്, അതിൻ്റെ സ്കോപ്പ്, അതിൻ്റെ അഡ്വാൻറ്റേജ് ഡിസ്അഡ്വാൻറ്റേജ് എന്താണ്, അത് ആ ഡേറ്റകളുടെ കുറവ് എന്താണ് പോരായ്മകൾ എന്തൊക്കെയാണ്, അത് ഏതൊക്കെ മേഖലകളിൽ നമുക്ക് മാനേജ്മെന്റ് അക്കൗണ്ടിങ് യൂസബിൾ ആവും എന്നിങ്ങനെയുള്ള എല്ലാം നമ്മൾ ഫസ്റ്റ് യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യും. അതായത് ഫസ്റ്റ്ലി നമ്മൾ മാനേജ്ഡ് അക്കൗണ്ടിങ്ങിന്റെ ഡെഫിനിഷനുകളും മീനിങ്ങും അഡ്വാൻറ്റേജ് ഡിസ്അഡ്വാൻറ്റേജ്. നെക്സ്റ്റ് സെക്കൻഡ് ചാപ്റ്ററിലേക്ക് നോക്കുകയാണെങ്കിൽ അതിൻ്റെ കുറെ ഉള്ളിൽ തന്നെ ഉള്ള കുറെ ടെർമിനോളജികളുണ്ട്. കോസ്റ്റ് കൺട്രോൾ, കോസ്റ്റ് റിഡക്ഷൻ, കോസ്റ്റ് മാനേജ്മെന്റ്, ഇവ മൂന്നും തമ്മിലൊക്കെ ഉള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്, ഇതിൻ്റെ ഉള്ളിൽ വരുന്ന മറ്റ് ടെർമിനോളജികൾ എന്തൊക്കെയാണ്, ഇവ തമ്മിൽ പ്രധാനപ്പെട്ട റിലേഷൻഷിപ്പ് എന്തൊക്കെയാണ് എന്നിങ്ങനെയെല്ലാം പഠിക്കുന്ന 2nd യൂണിറ്റ് എന്ന് പറയാം. ഏകദേശം ഇത് ഒറ്റ യൂണിറ്റ് ആയിട്ട് തന്നെ അല്ലെങ്കിൽ ഈ ഒരു 4 ചാപ്റ്ററുകളും ഒറ്റ യൂണിറ്റിന് ഇൻക്ലൂഡ് ആവുന്ന ഒരു സബ്ജക്റ്റ് ആണ്. പക്ഷേ എങ്കിൽ പോലും പഠിക്കുന്നതിന് ഒരു സിംപ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് ഈ ഒരു 4 ചാപ്റ്ററിലായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇനി മറ്റൊന്ന് അണ്ടർസ്റ്റാൻഡിങ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. നമ്മൾ മാനേജ്മെന്റിന് എങ്ങനെ ഇതിനെ അണ്ടർസ്റ്റാൻഡബിൾ ആക്കി ഉള്ള രീതിയിലേക്ക് പ്രസന്റ് ചെയ്യാം. നമ്മളറിയാലോ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ള കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു അത്യാവശ്യം കോംപ്ലക്സിറ്റി ഉള്ള ഒരു പാർട്ടാണ് അല്ലെ. ട്രേഡിംഗ് അക്കൗണ്ട് ആയിക്കോട്ടെ, P&L അക്കൗണ്ട് ആയിക്കോട്ടെ, ബാലൻസ് ഷീറ്റ് ആയിക്കോട്ടെ, ഈ 3 അക്കൗണ്ടുകളെയും കണക്ട് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഓരോ അഡ്ജസ്റ്റ്മെന്റുകൾ ചെയ്യുന്നു. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഹാൻഡിൽ ചെയ്തു പോയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഇതിൻ്റെ കോംപ്ലക്സിറ്റിയെ, ആ കോംപ്ലക്സിറ്റി ഒന്നും ബോദർ ചെയ്യാത്ത തരത്തിലേക്ക് വളരെ അനാലിസിസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക്, ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ ബാലൻസ് ഷീറ്റിനെയും ഈ വർഷത്തെ ബാലൻസ് ഷീറ്റിനെയും എങ്ങനെ നമുക്ക് സ്ട്രക്ചർ ചെയ്ത് പ്രസൻറ്റ് ചെയ്യാം, കമ്പാരിസന് വേണ്ടിയിട്ട് എങ്ങനെ പ്രസൻറ്റ് ചെയ്യാം എന്ന് മാനേജ്മെന്റിന് ഹെൽപ്പാവുന്ന തരത്തിലേക്ക് ഡേറ്റകളെ കൺവെർട്ട് ചെയ്യാവുന്ന രീതിയാണ് എന്ത് പറയുന്നത് ഇവിടെ നമ്മൾ അതിനാണ് നമ്മൾ ഇവിടെ ശ്രമിക്കുന്നത്. അപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് മനസ്സിലാക്കുകയും അതിനെ പ്രസൻറ്റബിൾ ആയിട്ടുള്ള രൂപത്തിൽ എങ്ങനെ പ്രസൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ലെയ്മാൻ ഒരു സാധാരണക്കാരന് മനസ്സിലാവുന്ന തരത്തിലേക്ക് എങ്ങനെ അതിൻ്റെ ഡേറ്റകളെ റെപ്രസെൻറ്റ് ചെയ്യാം എന്ന ഒരു പാർട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഫൈനലി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഫിനാൻഷ്യൽ അനാലിസിസിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിനെ അനലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള വ്യത്യസ്ത തരം ടെക്നിക്കുകൾ അല്ലെങ്കിൽ മെത്തേഡുകൾ അതിന് ഒരുപാടുണ്ട്. അല്ലെങ്കിൽ നമ്മൾ പറയുകയാണെങ്കിൽ
കോമൺ സൈസ് സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അപ്പൊ എന്താണ് കോമൺ സൈസ് സ്റ്റേറ്റ്മെന്റ്? ഇപ്പോ ചില കമ്പനികളിലേക്ക് ഡേറ്റകൾ എടുത്തതിന് ശേഷം അത് വർഷങ്ങൾ കൊണ്ട് അനലൈസ് ചെയ്യുന്നത്, നമ്മളുടെ കമ്പനിയുടെ തന്നെ ഡേറ്റ തന്നെ, ഒരേ ഡേറ്റ തന്നെ നമ്മളുടെ കഴിഞ്ഞ വർഷങ്ങളെ വെച്ചുകൊണ്ട് അനലൈസ് ചെയ്യാൻ പറ്റും. അതേപോലെ നമ്മളുടെ കമ്പനിയുടെ ഡേറ്റയെ മറ്റ് കമ്പനികളുടെ ഡേറ്റയുമായിട്ട് അനാലിസിസ് നടത്താൻ പറ്റും. അപ്പൊ എങ്ങനെയൊക്കെ പോസിബിൾ ആയിട്ടുള്ള അനാലിസിസ് ഉണ്ട്, എന്ത് എങ്ങനെയുള്ള പോസിബിൾ ആയിട്ടുള്ള അനാലിസിങ് മെത്തേഡുകൾ ഉണ്ട്, ആ മെത്തേഡുകളാണ് ഫൈനൽ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളോട് ഫസ്റ്റ് ബ്ലോക്ക് ഒരു ഇൻട്രൊഡക്ഷൻ നമുക്ക് കിട്ടിക്കഴിയും, അല്ലെങ്കിൽ എന്താണ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്നുള്ളൊരു ഓവറോൾ ഐഡിയ നമുക്ക് ഫസ്റ്റ് ചാപ്റ്ററിലൂടെ കിട്ടുന്നതാണ്. ഇനി അടുത്തത് രണ്ടാമത്തെ ബ്ലോക്കിലേക്ക് നോക്കുകയാണെങ്കിൽ, രണ്ടാമത്തെ ബ്ലോക്ക് പ്രധാനമായിട്ടും ബഡ്ജറ്റിനെ ഓറിയന്റഡ് ആയിട്ടുള്ളതാണ്. ഓക്കെ, നമ്മൾ കമ്പനിക്ക് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യാറുണ്ട്. എങ്ങനെയാ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുക? നമ്മളെ കമ്പനിയുടെ കഴിഞ്ഞ വർഷത്തെ പെർഫോമൻസുകളൊക്കെ നോക്കിയിട്ട്, അല്ലെങ്കിൽ കഴിഞ്ഞ കുറെ കാലങ്ങളിലെ ഒരു 10 വർഷത്തെ ഡേറ്റകൾ എടുത്തുകൊണ്ട്, അല്ലെങ്കിൽ 20 വർഷത്തെ ഡേറ്റകൾ എടുത്തുകൊണ്ടോ, അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു 4-5 കൊല്ലത്തെ ഒരു പ്രീവിയസ് ഡേറ്റകൾ ഉപയോഗിച്ചുകൊണ്ടാണ് എപ്പോഴും കമ്പനി എന്ത് ചെയ്യുക, ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുക. അപ്പൊ ബഡ്ജറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഫ്യൂച്ചർ ഓറിയന്റഡ് ആയിട്ടുള്ള രീതിയിലാണ് തയ്യാറാക്കുക. ഇപ്പൊ കഴിഞ്ഞ വർഷത്തെ പ്രോഫിറ്റ് പി ആൻഡ് എൽ അക്കൗണ്ട് വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എടുത്ത് വെച്ചുകൊണ്ട് ഇനി നെക്സ്റ്റ് ഇയറിൽ എത്ര പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാം, ഇതേ രീതിയിൽ കമ്പനി പെർഫോമൻസ് ചെയ്തു കഴിഞ്ഞാൽ എങ്ങനെ ജനറേറ്റ് ചെയ്യാം, അങ്ങനെ ഇങ്ങനെ ബഡ്ജറ്റ് തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട്, ആ ബഡ്ജറ്റിനെ റിപ്പോർട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട്, അതെങ്ങനെ കമ്പനിക്ക് റിപ്പോർട്ട് അതിൻ്റെ ബഡ്ജറ്റിൻ്റെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്ത്, അല്ലെങ്കിൽ മാനേജ്മെന്റിന് സബ്മിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ബജറ്റുമായി ബന്ധപ്പെട്ട് എങ്ങനെയെല്ലാമുള്ള രീതിയിൽ അതിനെ ഡേറ്റകളെ റെപ്രസെൻറ്റ് ചെയ്യാം, അങ്ങനെ ഒരു പ്രസന്റേഷൻ രൂപത്തിൽ എങ്ങനെ ഈ ബഡ്ജറ്റ് ഡേറ്റകളെ അവതരിപ്പിക്കാം എന്നുള്ളതൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ, അല്ലെങ്കിൽ ഈ ഒരു ബ്ലോക്കിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതിൻ്റെ ഫസ്റ്റ് പാർട്ട് നോക്കുകയാണെങ്കിൽ, യൂണിറ്റ് 5-ാമത്തെ യൂണിറ്റിലായി നോക്കുകയാണെങ്കിൽ, ഒരു ഓവർവ്യൂ നൽകും. എന്താണ് ബജറ്റ് എന്നും ബജറ്റിന്റെ നേട്ടങ്ങൾ എന്താണെന്നും കോട്ടങ്ങൾ എന്താണെന്നും, അത് ഏതൊക്കെ സ്ഥാപനങ്ങൾ ഏതൊക്കെ സ്കോപ്പുകളിൽ അതിനുണ്ട് എന്നും, ഒപ്പം തന്നെ അടുത്ത യൂണിറ്റിലേക്ക് നോക്കുകയാണെങ്കിലോ എങ്ങനെ അത് പ്രിപ്പയർ ചെയ്യാമെന്നും, ബജറ്റ് തയ്യാറാക്കുന്നത് എങ്ങനെയാണ്, അത് ഓരോ സെഗ്മെന്റിലുണ്ടാവും അല്ലെ, ഓരോ ഡിപ്പാർട്ട്മെന്റിൽ തയ്യാറാക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ഓരോ സെഗ്മെന്റിൽ തയ്യാറാക്കുന്നുണ്ടാവും. ഇപ്പൊ സെയിൽസ് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ എത്ര സെയിൽസ് ഫ്യൂച്ചറിൽ ഉണ്ടാവാം, അതേപോലെ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലോ എത്ര പർച്ചേസസ് കമ്പനി നടത്തേണ്ടി വരും ഇനി ഈ ഒരു സെയിൽസ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇങ്ങനെ പല ഡിപ്പാർട്ട്മെന്റുകളും അവരുടേതായിട്ടുള്ള ആവശ്യങ്ങൾക്ക് അനുസരിച്ച് എന്ത് ചെയ്യാറുണ്ട്, ഇത്തരത്തിൽ ബജറ്റ് തയ്യാറാക്കാറുണ്ട്. അപ്പൊ ഈ ബജറ്റുകളുടെ എല്ലാം പ്രിപ്പറേഷൻ എങ്ങനെയാണ്, അതെങ്ങനെയാണ് ഡേറ്റകൾ പോലെ പ്രസന്റ് ചെയ്യേണ്ടത് എന്നാണ് നമ്മൾ എന്ത് ചെയ്യുക, 6-ാമത്തെ യൂണിറ്റ് നോക്കുക. പിന്നീട് ബഡ്ജറ്റിംഗിന്റെ അപ്രോച്ചുകൾ, അതായത് വ്യത്യസ്ത രീതിയിൽ ബജറ്റ് തയ്യാറാക്കാൻ പറ്റും അല്ലെ. അപ്പൊ വ്യത്യസ്ത ഏരിയകളിൽ നമ്മൾ പറഞ്ഞു ഓരോ ഡിപ്പാർട്ട്മെന്റുകൾക്കും വ്യത്യസ്ത രീതിയിലാണ് ഡേറ്റകൾ ആവശ്യമുള്ളത്, അല്ലെങ്കിൽ വ്യത്യസ്ത ഡേറ്റകളാണ് ഉള്ളത്. അപ്പൊ ഇത് ഓരോ ഡേറ്റകൾ എന്താണ്, ആ ഡേറ്റകൾക്ക് അനുയോജ്യമായിട്ടുള്ള മെത്തേഡുകൾ എന്താണ്, പിന്നീട് ഓരോ ഈ പറഞ്ഞ പോലെ ഓരോ ഇൻഡസ്ട്രികളും അവരുടേതായിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ഡേറ്റ മെത്തേഡുകളൊക്കെ ഫോളോ ചെയ്യുന്നുണ്ടാവും, അതെന്താണ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് 7-ാമത്തെ യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുക. പിന്നീട് ബജറ്ററി കൺട്രോൾ, എങ്ങനെ ഈ ബജറ്റിനനുസരിച്ച് നമ്മളുടെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ടോ, അല്ലെങ്കിൽ ബജറ്റ് പ്രകാരം നമ്മൾ ബജറ്റ് തയ്യാറാക്കിയത് പോലെ തന്നെയാണോ കമ്പനി ആക്ച്വലി മൂവ്മെന്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരുടെ ഡേ ടു ഡേ വർക്ക് അതേ രീതിയിൽ തന്നെയാണോ ഫോളോ അപ്പ് ചെയ്യുന്നത് എന്ന് എന്ത് ചെയ്യാൻ കഴിയും, അതെങ്ങനെ പരിശോധിക്കണം, അത് പരിശോധിക്കുന്ന പ്രോസസ്സിനാണ് എന്ന് പറയാം ബജറ്ററി കൺട്രോൾ എന്ന് പറയാം. അപ്പൊ ആ കൺട്രോൾ ബജറ്ററി കൺട്രോൾ ചെയ്യേണ്ടത് എങ്ങനെയാണ്, അതിന്റെ പ്രോസസ്സ് എന്തൊക്കെയാണ് എന്നിങ്ങനെയെല്ലാം ഈ ഒരു ചാപ്റ്റർ ഡിസ്കസ് ചെയ്തുകൊണ്ട് ആ ഒരു ഏരിയ ബജറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റിനെ നമ്മൾ കംപ്ലീറ്റ്ലി കവർ ചെയ്യുന്നതാണ്. ഇനി മറ്റൊന്നാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്. ഓക്കെ, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു കമ്പനി എപ്പോഴും ആ പേരിൽ തന്നെ എന്താണ് ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടാവും. അപ്പോൾ ഈ 3-ാമത്തെ ബ്ലോക്കിൽ സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിനെ പറ്റിയിട്ടാണ് പറയുന്നത്. എന്താണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്? സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ കമ്പനി ചില സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്തിട്ടുണ്ടാവും ഓരോന്നിനും അല്ലെ. ആ കമ്പനി സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആക്ച്വലി റിസൾട്ട് അതേപോലെ ആക്ച്വൽ റിസൾട്ടും ഉണ്ടാവും. ഇതിൻ്റെ തമ്മിൽ കമ്പയർ ചെയ്യുന്നതാണ് എന്ത്, സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിൽ നടക്കുന്ന പ്രധാനപ്പെട്ട പ്രോസസ്. ഓക്കെ, അപ്പോൾ കമ്പനികൾ പറയുന്നുണ്ട് സെയിൽസ് കമ്പനി സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുന്നു ഈ വർഷം 1 ലാക്ക് യൂണിറ്റ് സെയിൽ ആവണം, ഇത്ര പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യണം എന്ന കമ്പനി ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ആ ഒരു സ്റ്റാൻഡേർഡിനെ നമ്മൾ ബജറ്റ് എന്ന് വേണമെങ്കിൽ പറയാം, പക്ഷേ എങ്കിൽ പോലും ഇതൊരു സ്റ്റാൻഡേർഡ് കമ്പനി സെറ്റ് ചെയ്ത് നൽകുന്നതാണ്. അപ്പോൾ ഈ സെറ്റ് ചെയ്തതും ആക്ച്വലി കിട്ടിയത് സപ്പോസ് ഒരു 90,000 കിട്ടിയോളെന്ന് വിചാരിക്കുക. അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം എത്രയാണ് നോക്കിയിട്ട്, അല്ലെങ്കിൽ അത് സെയിൽസിൽ മാത്രമല്ല എല്ലാ ഏരിയയിലും പർച്ചേസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റ് എക്സ്പെൻസുകൾ സംഭവിക്കുന്നതായിക്കോട്ടെ എല്ലാത്തിനും ഒരു സ്റ്റാൻഡേർഡ് കമ്പനി സെറ്റ് ചെയ്തിട്ടുണ്ടാവും. ഈ സ്റ്റാൻഡേർഡുമായിട്ട് നമ്മൾക്ക് ആക്ച്വലി സംഭവിച്ചതിനെ കമ്പയർ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് എന്ത്, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറയാം. അതിൻ്റെ ഉള്ളിൽ വരുന്നതാണ് എന്ത്, വേരിയൻസ് അനാലിസിസ് എന്ന് പറയാം. വേരിയൻസ് എന്ന് പറയുന്നതാണ് വ്യത്യാസം.
അല്ലെ. ഈ ചേഞ്ച് നമ്മൾ പറഞ്ഞ പോലെ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗും സ്റ്റാൻഡേർഡ് കോസ്റ്റും ആക്ച്വൽ കോസ്റ്റും നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഒരുപാട് വ്യത്യാസം സംഭവിക്കും. എക്സാക്ട്ലി സംഭവിക്കുന്നത് റെയർ കേസുകളാണ് അല്ലെ. അപ്പൊ ആ വ്യത്യാസം ഉണ്ടായതിന്റെ റീസൺ പരിശോധിക്കും. ഓക്കെ, എന്തുകൊണ്ട് അങ്ങനെ ഒരു ലാഭം ഉണ്ടായി, അല്ലെങ്കിൽ എന്തുകൊണ്ട് അങ്ങനെ ഒരു സെയിൽസ് നഷ്ടം സംഭവിച്ചു, ആ ഒരു എക്സ്പെൻസ് കൂടാനുള്ള കാരണം എന്താണ്. അപ്പോൾ ഈ ഇതിന്റെ റീസണിനെ പറ്റി പഠിക്കാൻ വേണ്ടി ആദ്യം അവിടെ എത്ര ചേഞ്ച് സംഭവിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ആ ചേഞ്ച് സംഭവിച്ചതിന്റെ റീസണിനെ പറ്റി പഠിക്കാൻ കഴിയുള്ളൂ അല്ലെ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഡേറ്റ രീതിയിലുള്ള റെപ്രസെന്റേഷൻ ആണ്, അങ്ങനെ ഒരു കമ്പാരിസൺ ആണ് ഇവിടെ ഇവിടെ നടത്തുന്നത്. അപ്പോൾ ഈ കമ്പാരിസൺ നടത്തിയിട്ട് അത് പല തരത്തിലുണ്ട്. നമുക്ക് പ്രധാനമായിട്ടും കമ്പനിക്ക് മൂന്ന് കോസ്റ്റ് മൂന്ന് എക്സ്പെൻസുകളാണ് ഉള്ളത് അല്ലെ. ഏതൊക്കെയാണ്? മെറ്റീരിയൽ, ലേബർ, മറ്റ് ഇൻഡയറക്റ്റ് എക്സ്പെൻസുകൾ. ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളെ കളക്റ്റീവായിട്ട് വിളിക്കുന്ന പേരാണിത്, ഓവർ ഹെഡ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇൻഡയറക്റ്റ് എക്സ്പെൻസുകൾ അത് നമ്മൾ അല്ലെങ്കിൽ അങ്ങനെ പഠിച്ചിട്ടില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു ചാപ്റ്റർ ആകുമ്പോൾ പഠിക്കും. അപ്പോൾ ഇപ്പോൾ ഒന്ന് മനസ്സിലാക്കി വെക്കുക, ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളെല്ലാം കളക്റ്റീവായിട്ട് വിളിക്കുന്നതാണ് ഓവർ ഹെഡ്സ് എന്ന് പറയാം. അപ്പോൾ കമ്പനിക്ക് പ്രധാനപ്പെട്ട ഈ കോസ്റ്റുകളെല്ലാം മൂന്ന് കാറ്റഗറിയിലാണ്, മൂന്ന് ഹെഡിലാണ് എന്ത് ചെയ്യുന്നത്, കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്. അതിൽ ഒന്നാണ് മെറ്റീരിയൽ എക്സ്പെൻസസ്, ലേബർ എക്സ്പെൻസസ്, ഓവർ ഹെഡ്സ് എന്ന് പറയാം. ഓവർ ഹെഡ്സ് അല്ലെങ്കിൽ എന്ത് പറയാം, ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് എന്ന് പറയാം. ഈ മൂന്ന് കാറ്റഗറിയിലായിരിക്കും കമ്പനിയിലെ എല്ലാ എക്സ്പെൻസുകളും വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ മൂന്ന് കാറ്റഗറിയിലെ എക്സ്പെൻസുകളും ഈ മൂന്ന് മൂന്ന് ടൈപ്പാണ് നമ്മൾ പഠിച്ചത്. മെറ്റീരിയലുടെ ടൈപ്പാണ് ലേബർ, ലേബർ എന്ന് പറയുന്നത് എംപ്ലോയീസിന്റെ എക്സ്പെൻസുമായി ബന്ധപ്പെട്ട്. അങ്ങനെ ആ ലേബർ ചാർജ് എന്ന് പറയുന്നത് വേറൊരു ടൈപ്പുള്ള എക്സ്പെൻസ് ആണ്. അതേപോലെ ഓവർ ഹെഡ്സ് എന്ന് പറയുന്നത് ഇവ രണ്ടിലും പെടാത്ത മറ്റൊരു ടൈപ്പ് എക്സ്പെൻസുകളാണ്. ഇതിന്റെ മൂന്നിൻ്റെയും ഇതിന്റെ ഓരോന്നിനെയും എടുത്ത് പഠിക്കുന്നത് വ്യത്യസ്ത മെത്തേഡുകൾ യൂസ് ചെയ്തിട്ടാണ്. അപ്പൊ മെറ്റീരിയൽ പഠിക്കാൻ വേണ്ടി ഒരു സെപ്പറേറ്റ് മെത്തേഡുകൾ ഉണ്ടാവും. അതിനെ മെറ്റീരിയൽ കമ്പാരിസൺ ചെയ്യാൻ വേണ്ടിയിട്ട് മെറ്റീരിയലിനെ ആക്ച്വൽ നമ്മൾ സെറ്റ് ചെയ്ത മെറ്റീരിയൽ എത്രയാണ്, നമുക്ക് കിട്ടിയ ഔട്ട്പുട്ട് എത്രയാണ്, ഇവ തമ്മിൽ ചേഞ്ച് വരാനുള്ള കാരണം എന്താണ്. അപ്പൊ ഇങ്ങനെയുള്ള എല്ലാം ഇത് തന്നെയാണ് എല്ലാ പ്രോസസ്സും നടക്കുക. സ്റ്റാൻഡേർഡ് ഉണ്ടാവും, ഒരു ആക്ച്വൽ റിസൾട്ട് ഉണ്ടാവും, അതിനെ കമ്പയർ ചെയ്യുക. കമ്പയർ ചെയ്തിട്ട് ആ വ്യത്യാസം ഉണ്ടാവുന്നെങ്കിൽ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ അങ്ങനെയെല്ലാം പഠിക്കുക. ഇത് തന്നെയാണ് ഈ മെറ്റീരിയലിന്റെ കാര്യത്തിലായിക്കോട്ടെ, ലേബറിന്റെ കാര്യത്തിലായിക്കോട്ടെ, ഓവർഹെഡ്സിലായിക്കോട്ടെ, ഇതിന് മൂന്നിലും നടക്കുന്ന പ്രോസസ്സ് ഒന്നാണ്. പക്ഷേ ഇതിൽ മൂന്നിലും വ്യത്യസ്ത തരത്തിലുള്ള ഇക്വേഷനുകളും വ്യത്യസ്ത തരത്തിലുള്ള മെത്തേഡുകളുമാണ് യൂസ് ചെയ്യുക. അപ്പോൾ ഇതെന്താണെന്നുള്ള ഒരു ഡീറ്റെയിൽ അണ്ടർസ്റ്റാൻഡിങ് നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു ബ്ലോക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ ചുരുക്കത്തിൽ ഒരു സ്റ്റാൻഡേർഡിനെ അല്ലെങ്കിൽ കമ്പനി സെറ്റ് ചെയ്തിട്ടുള്ള സ്റ്റാൻഡേർഡിനെയും കമ്പനിക്ക് സംഭവിച്ച ആക്ച്വൽ റിസൾട്ടിനെയും പരസ്പരം കമ്പയർ ചെയ്തുകൊണ്ട് അതിൽ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്ന തരത്തിലേക്ക് ഡേറ്റകളെ റെപ്രസെന്റ് ചെയ്ത് കൊടുക്കുക എന്നതാണ് ഈ ഒരു പാർട്ടിൽ നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്ന കാര്യം. അപ്പോൾ ഇനി അടുത്തൊരു ബ്ലോക്കിൽ, നാലാമത്തെ ബ്ലോക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മാർജിനൽ കോസ്റ്റിംഗ് എന്നുള്ള കൺസെപ്റ്റാണ്. അപ്പോൾ ഈ മാർജിനൽ കോസ്റ്റിങ്ങിന്റെ ഉള്ളിൽ വരുന്നതാണ് ഈ കോസ്റ്റ് വോളിയം പ്രോഫിറ്റ് അനാലിസിസ് എന്ന് പറയുക. അപ്പോൾ എങ്കിലും മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പ്രധാനമായും ഡിസ്കസ് ചെയ്യാം. അപ്പോൾ മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറയുമ്പോഴേക്കും എന്താണ്, നമ്മളൊരു കമ്പനി ഒരു അഡീഷണൽ യൂണിറ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അഡീഷണൽ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ എത്ര കോസ്റ്റ് ആകും എന്ന ഒരു കൺസെപ്റ്റിലേക്ക് എത്തുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ടെക്നിക്കുകളാണ് എന്ന് പറയാം മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറയാം. അപ്പോൾ ഇപ്പോൾ കമ്പനിക്ക് എത്രയാണ് പ്രോഫിറ്റ് ഉള്ളതെന്ന് മനസ്സിലാവണം, അല്ലെങ്കിൽ കമ്പനിക്ക് ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്താൽ എത്ര കോസ്റ്റ് ആവുന്നതെന്ന് മനസ്സിലാവണം. അതെങ്ങനെ ആ ഒരു ഡേറ്റയിലേക്ക് എത്താം, അല്ലെങ്കിൽ അടുത്ത നെക്സ്റ്റ് ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കമ്പനിക്ക് ആകുന്ന കോസ്റ്റ് എത്രയാണെന്ന് എന്ന് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് എന്ന ഒരു സ്റ്റഡിയാണ് ഇവിടെ നടക്കുന്നത്, മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറയുന്ന കൺസെപ്റ്റിനുള്ളിൽ നടക്കുന്നത്. അപ്പോൾ ഞാനൊരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഒരു ഞാനൊരു 1000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തെന്ന് വിചാരിക്കുക കമ്പനി. അപ്പോൾ കമ്പനിയെ മാനേജ്മെന്റ് ചോദിക്കുകയാണ്, ഇനി ഞാൻ ഒരു പ്രൊഡക്റ്റ് കൂടി പ്രൊഡ്യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു 200 യൂണിറ്റ്സ് കൂടി ഇതിൻ്റെ കൂടെ എക്സ്ട്രാ പ്രൊഡ്യൂസ് ചെയ്യാൻ എനിക്ക് എത്ര കോസ്റ്റ് ആകുമെന്ന് എന്ത് ചെയ്യണം, കാൽക്കുലേറ്റ് ചെയ്യണം. അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, അതിനുള്ള ടൂൾസുകളും മെത്തേഡുകളും ഇക്വേഷൻസുകളും ഒക്കെ എന്തൊക്കെയാണ് എന്നിങ്ങനെയുള്ള ഒരു സ്റ്റഡിയാണ് ഇവിടെ നടക്കുക, മാർജിനൽ കോസ്റ്റിൽ നടക്കുക. അപ്പോൾ ഇവിടെ കോസ്റ്റ് വോളിയം പ്രോഫിറ്റ് അനാലിസിസ് എന്നുണ്ട്. അതായത് കോസ്റ്റ് വോളിയം പ്രോഫിറ്റ്, വോളിയം എന്ന് പറയുന്നത് സെയിൽസ്, മറ്റൊന്ന് പ്രോഫിറ്റ് അനാലിസിസ്. ഇപ്പം മൂന്നിലൊരു ഒരു റിലേഷൻ ഉണ്ട് അല്ലെങ്കിൽ ഒരു ലിങ്ക് ഉണ്ട്. ആ ലിങ്ക് എന്താണെന്നും ഇവ ഓരോന്നിൻ്റെയും ഡേറ്റ വെച്ചുകൊണ്ട് എങ്ങനെ മറ്റൊന്നിൻ്റെ ഡേറ്റയിലേക്ക് എത്താൻ കഴിയുമെന്നൊക്കെ പഠിക്കുന്ന ഒരു ഏരിയ ആണ് എന്ത് ഈ കോസ്റ്റ് വോളിയം പ്രോഫിറ്റ് അനാലിസിസ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് മാനേജ്മെന്റിന് സെയിൽസുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഡിസിഷൻ എടുക്കാൻ പറ്റും. അതേപോലെ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ടുള്ള ഡിസിഷൻ എടുക്കാൻ പറ്റും. നമ്മൾ ചില സമയത്ത് മേക്ക് ഓർ ബൈ ഡിസിഷൻ എന്ന് പറയാറുണ്ട്. എന്താണ്, ഞാൻ കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്നതാണോ നല്ലത്, പുറത്തുനിന്ന് വാങ്ങുന്നതാണോ നല്ലത് എന്നിങ്ങനെ തീരുമാനിക്കുന്ന ചില ഡിസിഷൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു പ്രോസസ്സിനൊക്കെ എന്ത് ചെയ്യും ഇത്തരത്തിലുള്ള മാർജിനൽ കോസ്റ്റിങ്ങുമായി ബന്ധപ്പെട്ട സ്റ്റഡി നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതെങ്ങനെയാണെന്ന് ആദ്യം മനസ്സിലാക്കാനുള്ള ഒരു പ്രാക്ടീസാണ് ഈ ഒരു ചാപ്റ്ററിലൂടെ നമ്മൾ നേടിയെടുക്കുന്നത്. ആൻഡ് ഫൈനലി ലാസ്റ്റ് ബ്ലോക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒബ്വിയസ്ലി
ഡിസിഷൻ മേക്കിംഗ് ഈ പറഞ്ഞ ഡേറ്റകളൊക്കെ കിട്ടിയിട്ടുണ്ട് അല്ലെ, മാനേജ്മെന്റിന് ഈ പറയുന്ന ഡിസിഷൻ മേക്കിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വ്യത്യസ്ത ഡേറ്റകളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഈ ഡേറ്റകളൊക്കെ ഏതൊക്കെ ഡിസിഷൻ മേക്കിങ്ങിലാണ് യൂസബിൾ ആകുന്നത് എന്നൊരു കൺസെപ്റ്റൽ ഐഡിയ ആണ് എന്ത് ചെയ്യുന്നത്, ഉപയോഗിക്കുന്നത്, നമ്മളിവിടെ പഠിക്കുന്നത്. അപ്പോൾ ഏതൊക്കെ നമ്മൾ വ്യത്യസ്ത ഡേറ്റകൾ കിട്ടി എന്ന് പറഞ്ഞു, ആദ്യം നമ്മൾ ഡിസിഷൻ മേക്കിംഗ് എന്താണെന്നും അതിൻ്റെ പ്രാധാന്യം എന്താണെന്നും അതുമായി ബന്ധപ്പെട്ട വ്യത്യസ്ത കോസ്റ്റുകൾ എന്തൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട, ഒരു മാനേജ്മെന്റ് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കോസ്റ്റുകൾ എന്തൊക്കെയാണെന്നൊക്കെ നമ്മൾ പഠിക്കും ഫസ്റ്റ് യൂണിറ്റിലായിക്കൊണ്ട്. പിന്നീട് പ്രൈസിംഗ് ഡിസിഷൻ, പ്രൈസിംഗ് ഡിസിഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഉണ്ട്. അതായത് കമ്പനിയുടെ പ്രൊഡക്റ്റ് പ്രൈസിംഗ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ കമ്പനിയുടെ മെറ്റീരിയൽ, നമ്മൾ നമ്മളെ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റിൻ്റെ പ്രൈസിംഗ് ആയിക്കോട്ടെ, പിന്നെ മെറ്റീരിയൽ പ്രൈസിംഗ് ആയിക്കോട്ടെ, ഓക്കെ, ഇതിനൊക്കെ ഡിസൈഡ് പ്രൈസിംഗ് അത് തീരുമാനിക്കുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ആ ഒരു പ്രൈസിംഗിലേക്ക് എത്തുന്ന രീതി എങ്ങനെയാണ്, അതിന് ഈ പറയുന്ന ഡേറ്റകൾ, അക്കൗണ്ടിങ് ഡേറ്റകൾ എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നിങ്ങനെയുള്ള എല്ലാം നമ്മൾ ഈ ഒരു പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. പിന്നീട് റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ്, എന്താണ് റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ് എന്നും അതിൻ്റെ പ്രധാനപ്പെട്ട കൺസെപ്റ്റുകൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, അതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നിങ്ങനെയുള്ള പാർട്ടുകൾ നമ്മൾ എന്ത് ചെയ്യും, യൂണിറ്റ് 17 ഡിസ്കസ് ചെയ്യും. പിന്നീട് കണ്ടംപററി മാനേജ്മെന്റ് നേടുന്ന ഡിസിഷൻ മേക്കിങ്ങിന്റെ സമയത്ത് ഫേസ് ചെയ്യേണ്ടി വരുന്ന വ്യത്യസ്ത തരത്തിലുള്ള ചലഞ്ചുകൾ എന്തൊക്കെയാണ്, പുതുതായിട്ട് എമർജ് ചെയ്തുകൊണ്ടിരിക്കുന്ന സോഷ്യൽ ഇഷ്യൂസുകൾ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ കമ്പനിയുടെ മാനേജ്മെന്റ് ഇഷ്യൂസുകൾ എന്തൊക്കെയാണ്, പ്രോബ്ലംസ് എന്തൊക്കെയാണ്, ചലഞ്ചസുകൾ എന്തൊക്കെയാണ് എന്നിങ്ങനെയെല്ലാം പറഞ്ഞ് ഡിസ്കസ് ചെയ്തുകൊണ്ട് ആ ഒരു പാർട്ട് നമ്മൾ അവസാനിപ്പിക്കും. അപ്പോൾ ടോട്ടലി ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പ്രോസസ്സ്, ഒരു കണ്ടിന്യൂസ് പ്രോസസ്സിലേക്കാണ് വരുന്നത് അല്ലെ. ഫസ്റ്റ് ബ്ലോക്കിൽ നമ്മൾ വ്യത്യസ്ത തരത്തിലുള്ള ഐറ്റംസുകളെ, അല്ലെങ്കിൽ ഡിസിഷൻ മേക്കിങ്ങിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ടൂൾസുകളെ പരിചയപ്പെട്ട് പരിചയപ്പെട്ടതിന് ശേഷം ഫൈനലി ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് എൻഡ് പ്രോസസ്സിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് വളരെ സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. ആ സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആവാൻ കാരണം എന്ന് പറയുന്നത് ഈ അക്കൗണ്ടിങ് ഡേറ്റകളെ മാനേജ്മെന്റ് ഡിസിഷൻ മേക്കിങ്ങിന് ഹെൽപ്പാവുന്ന തരത്തിലേക്ക് കൺവെർട്ട് ചെയ്ത് കൊടുക്കുക, ആ ഡേറ്റകളെ ആ രീതിയിൽ പ്രസന്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു പ്രോസസ്സിനെയാണെന്ന് പറയാം മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്ന് പറയാം. അപ്പൊ അതുകൊണ്ട് വളരെ ഈസിയാണ്, വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാതെ വളരെ സിമ്പിളായിട്ട് ചെയ്ത് തീർക്കാൻ പറ്റുന്ന ഒരു പാർട്ടാണ്. അപ്പോൾ ഈ 5 ബ്ലോക്കിലായിക്കൊണ്ട് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഈ പറഞ്ഞതുപോലെ 19 ചാപ്റ്ററുകളാണ്. അപ്പോൾ ഇത് ചാപ്റ്ററുകളൊക്കെ നമ്മൾ ഒന്ന് നോക്കുകയാണെങ്കിൽ മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ ഒരു എല്ലാം ഓരോ ബ്ലോക്കും ഓരോ ചാപ്റ്ററിൽ തീർക്കാവുന്നതേ ഉള്ളൂ, ഓക്കെ. പക്ഷേ എങ്കിൽ പോലും അല്പം കൂടെ ഒരു ഡീപ്പർ അണ്ടർസ്റ്റാൻഡിങ് കിട്ടട്ടെ എന്ന രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, ഇതിനൊരു 19 ചാപ്റ്റർ ആക്കിയിട്ടുള്ളത്. ഇതിൻ്റെ ചാപ്റ്ററുകളുടെ എണ്ണം ആലോചിച്ച് നിങ്ങൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, വായിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ വളരെ ഈസി ചെയ്യാൻ കഴിയുന്ന ചില പ്രോബ്ലംസുകളായിരിക്കും നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ അധികവും ഡിസ്കസ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ട് പഠിക്കുക, ഒരു സ്ട്രക്ചറിൽ സ്ട്രക്ചറിൽ മനസ്സിലാക്കിക്കൊണ്ട് പഠിക്കുക. ആദ്യം ആ ഒരു ചാപ്റ്ററിൽ എന്താണ് പറയുന്നതെന്ന് ആദ്യം ജസ്റ്റ് ഒന്ന് കേൾക്കുക. നമ്മൾ ഓരോ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുന്ന സമയത്തും ഞങ്ങൾ ചെറിയൊരു പാർട്ട് മാത്രമേ ഡിസ്കസ് ചെയ്യുള്ളൂ, ഒരു 20 മിനിറ്റോ അല്ലെങ്കിൽ 15 മിനിറ്റ് അടങ്ങുന്ന ഒരു ചെറിയ പാർട്ടായിരിക്കും ഡിസ്കസ് ചെയ്യുക. ആ പാർട്ടിൽ കൃത്യമായിട്ട് പറയുന്നത് കേൾക്കുക, അറിയാത്ത സെന്റൻസുകളോ പോയിന്റുകളോ ഉണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വയ്ക്കുക, കൃത്യമായിട്ട് ലൈവ് സെഷൻസ് ഉണ്ടാവുന്ന സമയത്ത് ചോദിക്കുക. അപ്പോൾ താങ്ക് യു, കീപ് ലേണിംഗ്.